നമുക്കിങ്ങനെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോരുത്തരും സിനിമയെ ഓരോ തരത്തിലാണ് കാണുന്നത്. വളരെ വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരിക്കും ഓരോ സിനിമയെ കുറിച്ച് ഓരോരുത്തർക്കും ഉള്ളത്. അത് നല്ലതോ ചീത്തയോ എന്തായാലും അതിനെ എങ്ങനെ വേണം സ്വീകരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാധീനം. അപ്പം ഞാനൊരു സിനിമ ചെയ്യുമ്പം എൻ്റെ സിനിമയിൽ ഇങ്ങനെ തന്നെ എല്ലാവരും കാണണം, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എന്നോട് പ്രതികരിക്കണമെന്ന് ഒരു ഫിലിം മേക്കർ വാശി പിടിക്കുന്ന ഒരു കാര്യമില്ല. ഓരോരുത്തർക്ക് അവരുടെ അഭിപ്രായം തുറന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് അവർക്ക് അവരെ അതെങ്ങനെ സ്വാധീനിച്ചു എങ്ങനെയാണെന്നുള്ള ഓരോ വളരെ വ്യക്തിപരമാണത് എല്ലാവർക്കും. അപ്പം ബാബുചേട്ടനെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ചിത്രം അയ്യപ്പയിൽ സ്ക്രീൻ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ആ ചിത്രം കാണാൻ വേണ്ടിയുള്ള ഒരു ആവേശത്തിന് പുറത്ത് നമ്മളൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പൊ ഈ കീപ്പിംഗ് ആയിട്ടിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന വിഷയം ഇവിടുത്തെ പ്രേക്ഷകരെ എന്ന പട്ടിയോട് ഒഴിക്കുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഈ ചിത്രം തിയേറ്ററിൽ വന്ന് ആരൊക്കെയാണ് കാണാൻ കയറുക, ഇത്തരത്തിൽ കാണാൻ നിൽക്കുന്ന ഒരു ആസ്വാദനം കൊണ്ട് ആവേശത്തിൽ നിൽക്കുന്ന ആളുകളെ പുച്ഛിക്കുന്ന തരത്തിലായിട്ടുള്ള ഒരു സംസാരം ഇവിടുത്തെ രഞ്ജിസാർ അടക്കം സംസാരിച്ചിരുന്നു. അപ്പൊ അതിനൊക്കെ നിങ്ങൾ ക്രിയേറ്റേഴ്സ് എങ്ങനെയാണ് ഇതിന്റെ നോക്കിയതാണ്? നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നാളെ ഇത്തരത്തിലൊക്കെ സ്ക്രീൻ ചെയ്യേണ്ടതാണ്? നമ്മുടെ സിനിമകൾ കാണാൻ ആളുകൾ വരണം, ഒരുപാട് ആളുകൾ നമ്മുടെ സിനിമ കാണാൻ തന്നെയാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക. ഫിലിം മേക്കർ എന്ന രീതിയിൽ അത് എല്ലാവരും ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് ചില സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ഇൻസിഡന്റിന്റെ ആ ഒരു കൃത്യ ഇൻസിഡന്റിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ആർക്കും അങ്ങനെ വേറൊരാൾക്ക് അങ്ങനെ സിനിമ കാണരുത് എന്നുള്ള ബോധപൂർവമുള്ള ആലോചനകളോ പ്ലാനുകളോ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതെന്നാണ് ഞാൻ കരുതുന്നത്. ഈ നിങ്ങളുടെ ഈ ഗ്യാങ്ങിലേക്ക് കയറാൻ എന്തെങ്കിലും ഇപ്പൊ പുതിയതായിട്ട് രണ്ടുപേർ കയറുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കയറാൻ വേണ്ടി എന്തെങ്കിലും അല്ല, ഞാൻ പല ആൾക്കാരും പല രീതിക്കും നിങ്ങളൊരു ഗ്യാങ് ആ ഗ്യാങ്ങിൽ കയറി പറ്റാൻ വേണ്ടി ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഗ്യാങ്ങിന്റെ കൂടെ സിനിമ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഗ്യാങ് ഒന്നുമില്ല, ഓരോ സിനിമ ഉണ്ടാകുമ്പോഴും അതിലെ ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന കഥാപാത്രങ്ങളെ ടെക്നീഷ്യൻസിനെയാണ് എപ്പോഴും ചിലപ്പം വർക്ക് ചെയ്യുന്നതിന്റെ സൗകര്യത്തിനും കംഫർട്ടിനൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ചെറുതായി പരിഗണിച്ചേക്കാം. പക്ഷെ എന്നാൽ പോലും എപ്പോഴും നമ്മളൊരു സിനിമ വരുമ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ ഏറ്റവും നന്നായിട്ട് ആ ചെയ്താലാണ് നന്നാകുക. എല്ലാ കഥാപാത്രങ്ങളും രംഗത്തിൽ തന്നെ ഇപ്പം ഫഹദ് ഉണ്ടായിരുന്നിട്ട് അവൈലബിൾ ആയിരുന്നിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്യാരക്ടർ ചിലപ്പോൾ വിനീത് ചെയ്യട്ടെ വിനീത് ചെയ്താലും എന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. നിങ്ങൾ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പോസ്റ്റ് അവസ്ഥയൊന്നും ഇല്ല. ശരിക്കും എപ്പോഴും നമ്മൾ എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ തന്നെയാണ് ഓരോ പ്രോജക്റ്റും ആലോചിക്കുന്നതും. ഒക്കെ ചില പ്രോജക്റ്റുകളിൽ ഇങ്ങനെ അടുപ്പിച്ചങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരാ 3 വർഷങ്ങളിൽ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും പൊളിക്കും.